പോയ ദിവസങ്ങളിൽ ആലപ്പുഴയിലും കുട്ടനാടിലും അടക്കമുള്ള കൂട്ടയടിയായിരുന്നു സിപിഎമ്മിനെ വെള്ളം കുടിപ്പിച്ചതെങ്കിൽ പിന്നീട് കൂട്ട രാജിയടക്കം പലയിടത്തും കണ്ടതാണ് ഇപ്പോൾ അത് കൂട്ട പുറത്താക്കലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു സിപിഎം സംസ്ഥാനത്ത് അടിമുടി നിലവിൽ തന്നെ പല വിഷയങ്ങളിൽ ചീഞ്ഞുനാറിയിരിക്കുമ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകം സിപിഎമ്മിന്റെ ചെങ്കോട്ടയിൽ കണ്ണൂരിൽ അടുത്ത പണി കള്ളപ്പണ ഇടപാടുകളെ തുടർന്ന് അനുയായികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി വിവാദങ്ങളിൽ നിന്നും തലയൂരുകയാണ് സിപിഎം സേവിയർ പോൾ രാംഷോ അഖിൽ എന്നീ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ബ്രാഞ്ച് കമ്മിറ്റി അംഗം കെ സാകേഷിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് ഇവർ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് നാല് പേർക്കുമെതിരെ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ടും സിപിഎം നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നതിന്റെ സാഹചര്യത്തിലാണ് പാർട്ടി അനുയായികൾക്കെതിരെ ഉടൻ അച്ചടക്ക നടപടി കൈക്കൊണ്ടത് സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയിലാണ് പാർട്ടി നടപടിയെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരള കോൺഗ്രസ് നേതാവിന്റെ മകനുമായി കോടികളുടെ ഇടപാട് നടത്തിയതായും പാർട്ടി കണ്ടെത്തിയത് നാലുപേരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് 30 കോടിയോളം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എൽഡിഎഫിലെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് പരാതി നൽകിയത് അവിടം കൊണ്ടും തീർന്നില്ല കോവിഡ് സെന്ററിൽ ഒപ്പം ജോലി ചെയ്ത യുവതിയെ പീഡനത്തിനിരയാക്കിയ കേസിലെ മറ്റൊരു സഖാവും പിടിയിലായിരിക്കുകയാണ് കേസിലെ പ്രതിയായ ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറിയാണ് പിടിയിലായത് പത്തനംതിട്ട സീതത്തോട് സ്വദേശി മനു എന്ന പ്രദീപാണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന നേതാവിനെ 3 വർഷത്തിനു ശേഷം ഡൽഹിയിൽ വച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത് 2020ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സീതത്തോടിലെ കോവിഡ് സെന്റർ വോളണ്ടിയറായിരുന്ന പെൺകുട്ടിയുമായി ഇയാൾ പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയുമായിരുന്നു ആങ്ങമ്പുഴിയിൽ മാർത്തോമാ സഭയുടെ അധീനതയിലുള്ള കെട്ടിടത്തിലാണ് കോവിഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് ഇവിടെ വോളണ്ടിയർ ആയിരുന്നു മനു നിരീക്ഷണത്തിൽ കഴിഞ്ഞ ഒരാൾ പോസിറ്റീവ് ആയപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശാനുസരണം മനുവും യുവതിയും ക്വാറന്റൈനിലായി തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു വിവാഹിതനായ കാര്യം മറച്ചുവെച്ചാണ് ഇയാൾ അടുപ്പ് സ്ഥാപിച്ചത് തുടർന്ന് രണ്ടുപേരും ഒരു മുറിയിലേക്ക് താമസം മാറി പിന്നീടാണ് മനു വിവാഹിതനാണ് എന്നുള്ള കാര്യം യുവതി അറിഞ്ഞത് ഇതിന് പിന്നാലെയാണ് പരാതി നൽകിയത് ഒളിവിലായിരുന്ന മനുവിനായി ലൂക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഇയാളെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം പ്രത്യേക ടീമിനെ രൂപീകരിച്ചിരുന്നു തുടർന്ന് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് മനു പിടിയിലായത് ന്യൂസ് ഡെസ്ക് ലമൺ ന്യൂസ്